രാഹുൽ ഗാന്ധിക്കെതിരെ ഇടതുമുന്നണിയിലെ വിവിധ കർഷക സംഘടനകൾ ഇന്ന് പുൽപ്പള്ളിയിൽ കർഷക പാർലമെന്റും കർഷക മാർച്ചും നടത്തും. കാർഷിക മേഖലയുടെ തകർച്ചയ്ക്ക് കാരണം കോൺഗ്രസിന്റെ ഉദാരവൽക്കരണ നയങ്ങളാണെന്ന് ആരോപിച്ചുള്ള പ്രമേയവും പാസാക്കും. സംഗീത് മോഹൻ ചേരുന്നു വയനാട്ടിൽ നിന്ന്. സംഗീത്, ഉദാരവൽക്കരണ നയങ്ങളെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കർഷകരുടെ വീട്ടിലെത്തി രാഹുൽ ഗാന്ധി മാപ്പ് പറയുമോ എന്നുള്ളതാണ് ഇടതു പാർട്ടികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ന് ഇങ്ങനെ ഒരു കർഷക മാർച്ചിലേക്ക് വരുമ്പോൾ രാഹുലിനെതിരെ ജനരോഷം കടുപ്പിക്കുക എന്നുള്ള ഒരു തന്ത്രം, അതിന്റെ ഒരു പ്രദർശന വേദിയായി മാറുകയില്ലേ ഈ പാർലമെന്റും കർഷക മാർച്ചും ഒക്കെ? സുജയ, രാഹുൽ ഗാന്ധിക്കെതിരെ കൃത്യമായ ചിട്ടയായ പ്രചരണം തന്നെയാണ് ഇടതുമുന്നണി നടത്തി വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത് ഈ കർഷക പാർലമെന്റും മാർച്ചും, അത് പിന്നീട് പ്രതീകാത്മക ലോങ് മാർച്ച് എന്ന പേരൊക്കെ നൽകിയുള്ള പ്രചരണത്തിലേക്ക് ഇടതുമുന്നണി മാറുന്നത്. പ്രധാനമായും പുൽപ്പള്ളി ഈ സ്ഥലം തിരഞ്ഞെടുക്കുന്നത് തന്നെ ഏറ്റവും കൂടുതൽ കർഷകർ ബാധിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. വലിയ രീതിയിൽ കർഷക ആത്മഹത്യകൾ ഉണ്ടായ ഒരു സ്ഥലമാണ്. കർഷക മേഖല വല്ലാതെ തകർന്നുപോയ ഒരു മേഖലയാണ്. അവിടെ ഇത്തരത്തിലൊരു കർഷക മാർച്ചുമായി ഇടതുമുന്നണി എത്തുന്നത് തന്നെ യു പി എ സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടാണ്. പ്രത്യേകിച്ചും കോൺഗ്രസ് വലിയ രീതിയിൽ കാർഷിക ഘടകങ്ങൾ എഴുതിത്തള്ളി രാഹുലിന്റെ പ്രഖ്യാപനങ്ങൾ പെട്ടെന്ന് നടപ്പിലാകുന്നു. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയാകെ കോൺഗ്രസിനൊപ്പം നിൽക്കും. അത്തരത്തിലുള്ള അവകാശവാദവുമായി യു ഡി എഫ് മുന്നോട്ട് പോകുമ്പോഴാണ്, അങ്ങനെയല്ല, യു ഡി എഫ് ആണ് ഇത്തരത്തിലുള്ള, യു പി എ സർക്കാരാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത്. ആ പ്രചാരണം താഴെത്തട്ടിലേക്ക് എത്തിക്കുക, കർഷകരിലേക്ക് എത്തിക്കുക, അങ്ങനെ ആ വോട്ട് ഭിന്നിച്ചു പോകുന്നത് അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് വലിയ തോതിൽ മാറും എന്ന് കരുതപ്പെടുന്ന ആ വോട്ടുകൾ ഇടതുമുന്നണിയിൽ പിടിച്ചു നിർത്തുക എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഈ പരിപാടികളിലൂടെ പ്രധാനമായും ഇടതുമുന്നണി മുന്നോട്ട് വയ്ക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി കർഷക പാർലമെന്റ്, അതിനെ തുടർന്നുള്ള ചർച്ചകൾ, സായ്നാഥ് അടക്കമുള്ള നേതാക്കൾ, ദേശീയ കർഷക പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ നേതാക്കൾ വയനാട്ടിലേക്ക് എത്തുന്നു. അതിനുശേഷം വൈകിട്ട് 5 മണിയോടുകൂടി പുൽപ്പള്ളിയിൽ പ്രതീകാത്മക ലോങ് മാർച്ചുണ്ട്. ഇതേ പരിപാടികൾ തന്നെ താഴെ നിലമ്പൂരും, അതായത് വയനാടിന്റെ ഒരു ഭൂമിശാസ്ത്രം നമുക്കറിയാം, ഹൈറേഞ്ച് മേഖലയിലായി 3 മണ്ഡലങ്ങളുണ്ട്, ബത്തേരി, കൽപ്പറ്റ, മാനന്തവാടി. ഈ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള കർഷകരാകും ഇന്ന് പുൽപ്പള്ളിയിൽ ഒത്തുകൂടുക. അതേപോലെ തന്നെ നിലമ്പൂര് നാളെ ഇതേ മാതിരിയിൽ തന്നെ ഒരു കർഷക പാർലമെന്റും അതിനുശേഷം മാർച്ചും സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ 3 താഴത്തെ മണ്ഡലങ്ങളിലുള്ളവർ, ആ കർഷകർ ആ മേഖലയിലേക്ക് കേന്ദ്രീകരിക്കുമെന്നാണ് ഇടതുമുന്നണി പ്രചാരകർ നമ്മളോട് അവകാശപ്പെടുന്നത്. എന്തായാലും വലിയ രീതിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള പ്രചാരണം ശക്തിപ്പെടുത്താൻ ഇടതുമുന്നണി തീരുമാനിക്കുന്നു. ഇന്നലെ കൽപ്പറ്റയിൽ വലിയ രീതിയിലുള്ള മാർച്ച് സംഘടിപ്പിച്ചിരുന്നു, തുടർന്നുള്ള പ്രചാരണങ്ങൾ പോകുന്നു. അതിനുശേഷം കർഷക പാർലമെന്റും ലോങ് മാർച്ചും കഴിയുന്നതോടുകൂടി 14-ാം തീയതി വിഷുവിന്റെ അന്ന് 15,000 സ്ക്വാഡുകൾ ഇറക്കി ഒറ്റ ദിവസം കൊണ്ട് എല്ലാ വീടുകളിലേക്കും എത്തുക എന്നുള്ള ഭഗീരഥമായ ഒരു പ്രയത്നത്തിലേക്ക് കൂടി ഇടതുമുന്നണി കടക്കുന്ന ഒരു പ്രചാരണം ഇടതുമുന്നണി കാഴ്ചവെക്കുമ്പോൾ പ്രധാനപ്പെട്ട യു ഡി എഫ് നേതാക്കളെ ആകെ ക്യാമ്പിലേക്ക് എത്തിച്ച്, വയനാട്ടിലേക്ക് എത്തിച്ച് പ്രചാരണം കോൺഗ്രസും കൂടുതൽ കടുപ്പിക്കുകയാണ്. ഇനി ഏതാണ്ട് 9 ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിനുള്ളത്, പരസ്യപ്രചാരണത്തിനായി അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ താഴെത്തട്ടിൽ പ്രധാനമായും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയതുകൊണ്ട് തന്നെ ഉൾപ്രദേശങ്ങളിലേക്ക് പ്രചാരണം എത്താൻ താമസിക്കുന്നു, പ്രചാരണ സാമഗ്രികൾ എത്താൻ താമസിക്കുന്നു തുടങ്ങിയ വിമർശനങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് വലിയ രീതിയിൽ ഇപ്പോൾ അത്തരത്തിലുള്ള ശ്രമങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് കൃത്യമായ മേൽനോട്ടം വഹിച്ചുകൊണ്ടുള്ള പ്രചാരണത്തിലേക്ക് കോൺഗ്രസും പോകുന്നു. വലിയ രീതിയിൽ എല്ലാ വീടുകളിലേക്കും കോൺഗ്രസ് ഇപ്പോൾ 3 തവണയെങ്കിലും പ്രചാരണത്തിനായി എത്തണം എന്നുള്ളൊരു നിർദ്ദേശമാണ് മേൽത്തട്ടിൽ നിന്ന് കൊടുത്തിരിക്കുന്നത്. അത്തരത്തിൽ പ്രചാരണത്തിലേക്ക് കോൺഗ്രസും കടക്കുന്നു. ഇന്ന് നരേന്ദ്രമോദി കോഴിക്കോട് എത്തുന്നത് കൊണ്ട് തന്നെ എൻ ഡി എ ക്യാമ്പാകെ അങ്ങോട്ടേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് കാണുന്നത്. സുജയ, സംഗീത് മോഹനാണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.